അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പ്രകൃതിക്ക് ഒരു താളമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്? കാറ്റിന് പ്രത്യേകമായ ഒരു താളവും ശബ്ദവുമുണ്ട്, പുഴകൾക്കുണ്ട് ഇതേപോലെ ഒരു താളം. പ്രകൃതിയിലെ എല്ലാ സംഗതികൾക്കും ഇങ്ങനെ ഒരു ഒരു റിതം, ഒരു ഒഴുക്കാണിത്. ഒരു തൗഹീദിലാണ് ഇതൊക്കെ ഇങ്ങനെ, ഒരു ഏകത്വത്തിലാണ് ഇതൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനും ഇതുപോലൊരു താളാണ്. മനുഷ്യൻ ഈ പ്രകൃതിയുടെ ഭാഗമാണ്, നമ്മൾ ഈ പ്രകൃതിൻ്റെ ഭാഗമാണ്. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം എന്ന് പറയുന്നത് ചെടികൾ പുറത്തു വിടുന്ന ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. നമ്മൾ പുറത്തു വിടുന്നത് ചെടികൾ എന്ത് ചെയ്യുന്നു, ശ്വസിക്കുന്നു. ഇങ്ങനെ എല്ലാം തമ്മിൽ ഇന്നർലി റിലേറ്റഡാണ്. ഇതെല്ലാം ഒന്നാണ്. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഓരോ മനുഷ്യന്മാർ, സഹജീവികൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ ഭാഗമാണ്. ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രകൃതിയുടെ താളത്തിൽ നമ്മൾ ലയിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ മനസ്സിൻ്റെ ശാന്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു താളത്തിലേക്ക് ലയിക്കേണ്ട ചെറിയൊരു ടെക്നിക്കാണ് എന്ന് പറയാൻ പോകുന്നത്. വദ്കുർ റബ്ബക ഫീ നഫ്സിക, നീ നിൻ്റെ റബ്ബിനെ നിന്നിൽ ഓർക്കുക എന്ന് പറയുന്നു. അതിന് മറ്റൊരു വിശദീകരണം, വദ്കുർ റബ്ബക ഫീ നഫസിക, നിൻ്റെ ശ്വാസത്തിൽ നീ അള്ളാഹുവിനെ, നിൻ്റെ റബ്ബിനെ, നിൻ്റെ നാഥനെ, റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്നവനാണ്, ആ പരിപാലിക്കുന്നവനെ നീ ഓർക്കുക, അറിയുക. അപ്പം റബ്ബിൻ്റെ പരിപാലനം, നമ്മളെ വളർത്തുന്നത്, നമ്മളെ നിലനിർത്തുന്നത്, നമ്മളെ ഇങ്ങനെ താങ്ങി നിർത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്തിലൂടെയാണ്? നമ്മളുടെ ഈ ശ്വാസത്തിലൂടെയാണ്. സദാസമയവും ഓരോ സെക്കൻഡിലും രാപ്പകലുകൾ ഭേദമന്യേ, ഉറക്കിലും ഉണർച്ചയിലും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മളിൽ വിടാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പരിപാലനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താളമാണ്. ഈ താളത്തെ ക്രമീകരിക്കുന്ന, നമ്മുടെ ജീവനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്വാസോച്ഛ്വാസമാണ്. നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് അവയറാണ്. ഓരോ സമയത്തും നമ്മിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, നമ്മൾ എത്ര പേര് ആലോചിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഹയാത്തിനെ അള്ളാഹു, ആ ജീവനെ നമ്മൾക്ക് രുചിപ്പിക്കുന്ന, ആ രുചിയെ നമ്മൾ അറിയിക്കുന്ന ഈ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ട് ശാന്തതയിലേക്ക്, സ്വച്ഛന്തമായൊരവസ്ഥയിലേക്ക് ഒഴുകുന്ന കാണാൻ കഴിയും. അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സ് പല വിഷയങ്ങളിലും എൻഗേജ്മെൻറ്റിലും ഒക്കെ പെട്ടി സ്ട്രെസ്സാകുന്ന സമയത്ത്, അസ്വസ്ഥമാകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്വാസോച്ഛ്വാസത്തെ, ഈ ഈ ഹയാത്തിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഈ ഊഞ്ഞാലാട്ടലിനെ, നമ്മളെ നിലനിർത്തുന്ന ഈ ഒരു ഊഞ്ഞാലാട്ടിൽ അതൊന്നിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. നോർമൽ ബ്രത്തിനെ, സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസത്തെ ജസ്റ്റ് ഒന്നിങ്ങനെ ശ്രദ്ധിച്ച് നോക്കാം. ഇപ്പം ഞാനിത് പറയുമ്പോഴും നിങ്ങളിത് കേൾക്കുന്ന സമയത്തും നിങ്ങളിലൂടെ ആ സാധനം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഒരു താളം, പ്രത്യേക ഒരു താളത്തിൽ അതിങ്ങനെ ശ്വാസം ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഒഴുകുന്നുണ്ട്. അതിനെ ഒന്ന് ശ്രദ്ധിക്കുക, ഇത്ര മാത്രം മതി. നിങ്ങളൊന്ന് ചെയ്തു നോക്കും. സാധാരണ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെ സമയത്ത് നിങ്ങളൊന്ന് ആ ശ്വാസത്തെ ഒന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഇമോഷൻ കെട്ടടങ്ങുന്ന കാണാൻ കഴിയും. നെഗറ്റീവ് ഇമോഷൻ അടങ്ങും. കാരണം ഇതിന് പിന്നിലുള്ളൊരു സൈക്കോളജി കൂടിയുണ്ട്. എന്താ, നമ്മൾക്ക് എന്തൊരു ഇമോഷൻ വരികയാണെങ്കിൽ ശ്വാസത്തിൽ അത് പ്രകടമാകും. ദുഃഖം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ശ്വാസമാണ്, സങ്കടം വരുമ്പോൾ വേറെ തരത്തിലുള്ള ശ്വാസമാണ്, സന്തോഷം വരുമ്പോൾ വേറെ തരത്തിലുള്ള ശ്വാസമാണ്. അപ്പോൾ ഈ ശ്വാസത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷനുകൾ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നൊരു സൈക്കോളജി കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു നമ്മുടെ ഹയാത്തിനെ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും അവൻ്റെ തെർബിയത്തിന്, റുബൂബിയത്തിന് അവൻ അനുഭവിപ്പിക്കുന്നത് ഈ ശ്വാസത്തിലൂടെ. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ റബ്ബിനെ അനുഭവിക്കുന്നത്, നമ്മുടെ റബ്ബിൻ്റെ സാമീപ്യത്തെ അറിയുന്നത്, അവൻ നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഫീൽ നമുക്ക് വരുന്നത് ഓരോ സെക്കൻഡിലും ഈ ഒരു ശ്വാസം എന്ന പരിപാടിയിലൂടെയാണ്. ഇത് ഏറ്റവും വലിയൊരു സ്മരണയാണ്. ആരും കാണുകയില്ല, ആരും അറിയുകയില്ല, നമ്മളിങ്ങനെ ഈ ഹയാത്തിനെ അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു. ഇൻഷാല്ലാ ആ ഹയാത്തിൻ്റെ രുചിയെ, ശ്വാസത്തെ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. എല്ലാവരുടെ മനസ്സുകളും സന്തോഷത്താൽ നിറഞ്ഞു പൂത്തുല്ലസിക്കട്ടെ. അസ്സലാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.